പ്ലസ് ടു ബോട്ടണിയുടെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററായ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസിൻ്റെ ഒന്നാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാർട്ടിൽ നാം പഠിക്കുന്നത് കാർഷിക മേഖലയിൽ ബയോടെക്നോളജി കൊണ്ടുണ്ടായ ചില പുരോഗതികളെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി മൂന്ന് തരം കൃഷിരീതിയാണ് നാം ചെയ്യാറുള്ളത്. ഒന്ന്, അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ, കൃഷിക്കായി ഫെർട്ടിലൈസറുകളും പെസ്റ്റിസൈഡുകളും ഉപയോഗിക്കുന്ന രീതി. രണ്ടാമതായി, ഓർഗാനിക് അഗ്രികൾച്ചർ അഥവാ ജൈവ കൃഷിരീതി. മൂന്നാമതായി, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് അഥവാ ജനിതകമാറ്റം വരുത്തിയ വിളകൾ ഉപയോഗിച്ചുള്ള കൃഷിരീതി. ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാർഷിക രീതികളിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളും അതിലൂടെ ഭക്ഷ്യ ഉൽപാദന രംഗത്തുണ്ടായ അഭിവൃദ്ധിയുമാണ് ഗ്രീൻ റവല്യൂഷൻ. ഇതിനായി എന്തെല്ലാമാണ് നാം ചെയ്തത്? ദ യൂസ് ഓഫ് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റീസ്, മികച്ച ഇനങ്ങളെ നാം കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു. രണ്ട്, യൂസ് ഓഫ് ബെറ്റർ മാനേജ്മെന്റ് പ്രാക്ടീസസ്, കാർഷിക മാനേജ്മെന്റ് രീതികൾ മികച്ചതാക്കി. മൂന്ന്, യൂസ് ഓഫ് അഗ്രോ കെമിക്കൽസ്, ധാരാളമായി ഫെർട്ടിലൈസറുകളും പെസ്റ്റിസൈഡുകളും നാം കൃഷിയിടങ്ങളിൽ ഉപയോഗിച്ചു. ഇപ്രകാരം ഭക്ഷ്യോൽപാദന രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് നമ്മുടെ രാജ്യം കൈവരിച്ചത്. ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം, ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യന്റ് ടുഡേ. എന്തായിരിക്കും അതിനുള്ള കാരണങ്ങൾ? ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ഫീഡ് ദ ഗ്രോയിങ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഭക്ഷണത്തിന്റെ ഉൽപാദനവും അതുപോലെ ഹ്യൂമൻ പോപ്പുലേഷന്റെ വർധനവും ഒരു വിധത്തിലും ഒത്തുപോകുന്നില്ല. കൂടാതെ ഭക്ഷ്യോൽപാദനത്തിലുള്ള കൃഷിയിടങ്ങൾ അർബനൈസേഷനിലൂടെ ധാരാളമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാരണമാണ്, അഗ്രോ കെമിക്കൽസ് ആർ ഓഫൺ ടു എക്സ്പെൻസീവ്. കൃഷിക്ക് ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡുകളും ഫെർട്ടിലൈസറുകളും വൻ വില കൊടുത്ത് കർഷകർക്ക് വാങ്ങേണ്ടി വരുന്നു. മൂന്നാമതായി, ഫർദർ ഇൻക്രീസ് ഇൻ ദ യീൽഡ് വിത്ത് എക്സിസ്റ്റിംഗ് വെറൈറ്റീസ് ആർ നോട്ട് പോസിബിൾ യൂസിംഗ് കൺവെൻഷണൽ ബ്രീഡിംഗ്. ഇന്നുപയോഗിക്കുന്ന വെറൈറ്റികളും ഇന്നുപയോഗിക്കുന്ന ബ്രീഡിംഗ് മെത്തേഡ്സും ഉപയോഗിച്ച് ഇതിൽ കൂടുതൽ ഭക്ഷ്യോൽപാദന വർധനവ് സാധ്യമല്ല. മാത്രമല്ല, കൃഷിയിടങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറുകളുടെയും പെസ്റ്റിസൈഡുകളുടെയും വിവിധ കെമിക്കലുകളുടെയും മാരകമായ ഫലങ്ങളെക്കുറിച്ച് മനുഷ്യനിന്ന് ബോധവാന്മാരാണ്. അതിനാൽ ഭക്ഷ്യോൽപാദനത്തിനായി മറ്റേതെങ്കിലും ആൾട്ടർനേറ്റ് മെത്തേഡ് ഉപയോഗിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് കൃഷിക്കായി നാം ഏറ്റവുമധികം ഉപയോഗിക്കുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആണ്. എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസങ്ങൾ? ബാക്ടീരിയ, ഫംഗസ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഹൂസ് ജീൻസ് ഹാവ് ബീൻ ആൾട്ടേർഡ് ബൈ മാനിപ്പുലേഷൻ ആർ കോൾഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അതായത്, കൃത്രിമ മാർഗങ്ങളിലൂടെ ജീനുകളിൽ മാറ്റം വരുത്തിയ സസ്യങ്ങളോ ബാക്ടീരിയകളോ ഫംഗസുകളോ മൃഗങ്ങളോ ആണ് GMO എന്ന് വിളിക്കപ്പെടുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ആണ് GM പ്ലാന്റ്സ്. ഇറ്റ് ഹാവ് ബീൻ യൂസ്ഫുൾ ഇൻ മെനി വേയ്സ്. ഇതുകൊണ്ട് നമുക്ക് അനേകം ഗുണങ്ങളുണ്ട്. ഇറ്റ് മെയ്ഡ് ക്രോപ്സ് മോർ ടോളറന്റ് ടു ഏബയോട്ടിക് സ്ട്രെസ്സസ് ലൈക്ക് കോൾഡ്, ഡ്രൗട്ട്, സോൾട്ട്, ഹീറ്റ് എക്സെട്ര. വിളകൾക്ക് വിവിധ പാരിസ്ഥിതിക സ്ട്രെസ്സുകളോടുള്ള സഹനശേഷി അഥവാ ടോളറൻസ് വർദ്ധിപ്പിക്കാനായി നമുക്ക് സാധിക്കുന്നു. ഇറ്റ് റെഡ്യൂസ് റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ദാറ്റ് മീൻസ് പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സ്. പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സ് ഉപയോഗിക്കുന്നത് വഴി കെമിക്കൽ പെസ്റ്റിസൈഡുകളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു. കൂടാതെ ഇറ്റ് ഹെൽപ് ടു റെഡ്യൂസ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ്. വിളവെടുപ്പിന് ശേഷം ഭക്ഷ്യവസ്തുക്കൾ കേടാകാതിരിക്കാൻ ജനിതക മാറ്റം വരുത്തിയ ഇനങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഇതിലൂടെ രാസവസ്തു പ്രയോഗം കൂടാതെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടാകാതിരിക്കുന്നു. അതായത്, ഷെൽഫ് ലൈഫ് കൂടുതലായി ലഭിക്കുന്നു. ഇറ്റ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ് ബൈ പ്ലാന്റ്സ് ആൻഡ് പ്രിവെന്റ്സ് ഏർലി എക്സോപ്ഷൻ ഓഫ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. മണ്ണിൽ നാം നൽകുന്ന പോഷകവസ്തുക്കൾ ഫലപ്രദമായും കാര്യക്ഷമമായും ഉപയോഗിച്ച് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ദീർഘകാലം നിലനിർത്താനായി ഈ സസ്യങ്ങൾക്ക് സാധിക്കുന്നു. ഭക്ഷ്യവിളകളുടെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുവാനും അവയുടെ ടേസ്റ്റ്, അപ്പിയറൻസ് എന്നിവ മെച്ചപ്പെടുത്തുവാനും ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഉപയോഗിക്കാം. ഉദാഹരണമായി വൈറ്റമിൻ എ എൻറിച്ച്ഡ് ആയ ഗോൾഡൻ റൈസ്.
കൂടാതെ ടൈലർ മെയ്ഡ് പ്ലാന്റ്സ് അഥവാ പ്രത്യേക ആവശ്യത്തിനായി ഡിസൈൻ ചെയ്യുന്ന പ്ലാന്റ്സിന്റെ നിർമ്മാണത്തിനും ഈ ടെക്നോളജി ഉപയോഗിക്കാം. സാധാരണയായി വ്യവസായങ്ങൾക്കാണ് ഇത്തരം പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്. വ്യാവസായിക ആവശ്യത്തിനുള്ള സ്റ്റാർച്ച്, ബയോഫ്യൂവൽ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ ഈ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നു. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിൽ ഏറ്റവും പ്രശസ്തരാണ് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇവയ്ക്ക് സാധാരണ കീടങ്ങളോട് പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും. അതിനാൽ കീടനാശിനി പ്രയോഗം വേണ്ടിവരില്ല. എക്സാമ്പിളാണ് BT കോട്ടൺ, BT കോൺ, റൈസ്, ടൊമാറ്റോ, പൊട്ടറ്റോ ആൻഡ് സോയാബീൻ. ഇവിടെ എഴുതിയിരിക്കുന്ന BT എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബാസില്ലസ് തുറഞ്ചിയൻസിസ് എന്ന ബാക്ടീരിയയുടെ ചുരുക്കപ്പേരാണ് BT. ഇതാണ് ബാസില്ലസ് തുറഞ്ചിയൻസിസ് എന്ന ബാക്ടീരിയ. ഇവയുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതിൻ്റെ ശരീരത്തിൽ ഒരു ക്രിസ്റ്റൽ കാണാനായി സാധിക്കും. ഇത് BT ടോക്സിൻ ക്രിസ്റ്റലാണ്. ഇത് ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബയോ പെസ്റ്റിസൈഡ് ആയ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ആണ്. ഈ ബാക്ടീരിയക്ക് ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ജീൻ ഉണ്ട്. ശാസ്ത്രജ്ഞന്മാർ ഈ ജീൻ ബാക്ടീരിയയിൽ നിന്ന് എടുത്ത് ഏതെങ്കിലും ക്രോപ്പ് പ്ലാന്റ്സിൽ വെച്ചുപിടിപ്പിക്കുന്നു. ഇപ്രകാരം രൂപം കൊള്ളുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന് ഈ ക്രിസ്റ്റലുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും. ഇങ്ങനെ കീടങ്ങളോടുള്ള പ്രതിരോധ ശേഷി അവയ്ക്ക് ഉണ്ടാകുന്നു. ഫലത്തിൽ കീടനാശിനികളുടെ ഉപയോഗം ഗണ്യമായി കുറക്കാൻ ഇതുവഴി സാധിക്കുന്നു. ബാസിലസ് തുറഞ്ചിയൻസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ക്രിസ്റ്റൽസിന് വളരെയധികം ഇൻസെക്റ്റുകളെ കൊല്ലാനായി സാധിക്കും. ലെപ്റ്റിഡോടെറൻസായ ടൊബാക്കോ ബഡ്വേം, ആർമി വേം, കോളിയോപ്റ്ററൻസായ ബീറ്റിലുകൾ, ഡിപ്റ്ററൻസ് ആയ ഫ്ലൈസ്, മൊസ്കിറ്റോ തുടങ്ങിയ ഇൻസെക്റ്റുകളെ ഇവയ്ക്ക് വകവരുത്താൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഡസ് ദിസ് ടോക്സിൻ നോട്ട് കില്ലിംഗ് ദ ബാസിലസ്? ബാസിലസ് തുറഞ്ചിയൻസിൻ്റെ ഉള്ളിലുള്ള ഈ ടോക്സിൻ എന്തുകൊണ്ട് ബാസിലസ് തുറഞ്ചിയൻസിസിനെ കൊല്ലുന്നില്ല? ബാക്ടീരിയയുടെ ഉള്ളിൽ ഈ ടോക്സിൻ സ്ഥിതി ചെയ്യുന്നത് ഒരു ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ രൂപത്തിലാണ്. എന്നാൽ ഒരു ഇൻസെക്റ്റിൻ്റെ ഉള്ളിലുള്ള മിഡ്ഗട്ടിൽ ഈ ടോക്സിൻ എത്തിച്ചേരുമ്പോൾ ഈ ക്രിസ്റ്റലൈൻ ടോക്സിൻ ഡിസോൾവ് ചെയ്ത് അവിടുത്തെ ആൽക്കലൈൻ pH ഡിസോൾവ് ചെയ്ത് അത് ആക്റ്റീവ് ടോക്സിനായി മാറുന്നു. ഈ ടോക്സിൻ മിഡ്ഗട്ടിലുള്ള എപ്പിത്തീലിയൽ സെൽസിലുള്ള റിസപ്റ്ററുകളിൽ ബൈൻഡ് ചെയ്താണ് അതിൽ ദ്വാരം വീഴ്ത്തുന്നതും അങ്ങനെ ഇൻസെക്റ്റ് ചത്തുപോകുന്നതും. മറ്റൊരു ചോദ്യം ഇവിടെ നിന്ന് വരുന്നത്, BT ക്രോപ്സ് ആയ BT വഴുതനങ്ങ, BT ചോളം ഇതെല്ലാം ഭക്ഷിക്കുമ്പോൾ മനുഷ്യന് ഈ ടോക്സിസിറ്റി വരില്ലേ എന്നാണ്. ഇതിനുത്തരം, മനുഷ്യൻ്റെ സ്റ്റൊമക്കിലോ ഇൻ്റെസ്റ്റൈനിലോ ഇത്തരം ടോക്സിൻ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഇല്ല. രണ്ടാമതായി പറയാനുള്ളത്, മനുഷ്യൻ്റെ സ്റ്റൊമക്കിൽ അസിഡിക് pH ആണ് ഉള്ളത്. ബാസിലസ് തുറഞ്ചിയൻസിസ് ബാക്ടീരിയയുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് ഈ പ്രോട്ടീൻ ക്രിസ്റ്റലുകൾ. ബാക്ടീരിയയുടെ ശരീരത്തിലാണെങ്കിലും ബാക്ടീരിയയുടെ ജീൻ വെച്ചുകൊടുത്ത ഒരു ക്രോപ്പ് പ്ലാന്റിലാണെങ്കിലും ഈ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻസ് ഇനാക്റ്റീവ് ആയ പ്രോട്ടോക്സിൻ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കീടം ഈ ക്രിസ്റ്റലുകൾ ഭക്ഷിക്കാനിടയായാൽ ഇൻസെക്റ്റിൻ്റെ മിഡ്ഗട്ടിലെ ആൽക്കലൈൻ pH ഈ ക്രിസ്റ്റലുകൾ ലയിച്ച് ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ ആക്റ്റീവ് ടോക്സിൻ ആയി മാറുന്നു. ഈ ടോക്സിൻ ഇൻസെക്റ്റിൻ്റെ മിഡ്ഗട്ടിലെ എപ്പിത്തീലിയൽ സെല്ലിൽ ഒട്ടിച്ചേർന്ന് ദ്വാരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇപ്രകാരം സെല്ലുകൾക്ക് വീക്കം സംഭവിച്ച് പൊട്ടി ഇൻസെക്റ്റ് മൃതിയടയുന്നു. BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളെ ബാസിലസ് തുറഞ്ചിയൻസിസ് ബാക്ടീരിയയിൽ നിന്ന് എടുത്ത് വിവിധ ക്രോപ്പ് പ്ലാന്റ്സിൽ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്ലാന്റാണ് BT കോട്ടൺ. BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളെ ക്രൈ ജീനുകൾ എന്നാണ് വിളിക്കുന്നത്. ക്രൈ എന്നാൽ ക്രിസ്റ്റൽ എന്ന അർത്ഥം. വിവിധ ക്രൈ ജീനുകളെ നമുക്ക് പരിചയപ്പെടാം. Cry1AC, Cry2AB എന്നീ ക്രൈ ജീനുകൾ വെച്ചുപിടിപ്പിച്ച BT കോട്ടൺ പ്ലാന്റ്സ് ബോൾ വേമുകളോട് പ്രതിരോധം കാണിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇത്. അതിൽ A ആയി കൊടുത്തിരിക്കുന്നത് കോട്ടൺ ബോൾ ഡിസ്ട്രോയിഡ് ബൈ ബോൾ വേം, B
normal matured cotton ball. Cry1AB gene which will pitch a cone adava cholam cone borer in the pestinoda pradirodam kanikinu. Pest control ulla oru modern technique aanu RNAi adava RNA interference. ഇത് പഠിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ജീൻ അഥവാ ഒരു ഡി എൻ എ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ആ ജീൻ പ്രവർത്തിക്കുന്നത്. ഈ പ്രോട്ടീൻ ഏതെങ്കിലും മെറ്റബോളിക് ആക്ടിവിറ്റിയെ സ്വിച്ച് ഓൺ ചെയ്യുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ആ ക്യാരക്ടർ നിയന്ത്രിക്കപ്പെടുന്നു. ഈ പ്രോട്ടീൻ പ്രൊഡക്ഷന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഡി എൻ എയിൽ നിന്നും എം ആർ എൻ എ ഉണ്ടാകുന്ന ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സും മറ്റൊന്ന് എം ആർ എൻ എയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന ട്രാൻസ്ലേഷൻ പ്രോസസ്സും. ചില പാരസൈറ്റുകൾ ഹോസ്റ്റിനുള്ളിൽ രോഗങ്ങൾ ഉണ്ടാക്കാനും ഈ രീതി ഉപയോഗിക്കുന്നു. പാരസൈറ്റ് തന്റെ ഡി എൻ എയിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ വഴി എം ആർ എൻ എ ഉണ്ടാക്കുകയും ആ എം ആർ എൻ എ ട്രാൻസ്ലേറ്റ് ചെയ്ത് തനിക്ക് ഹോസ്റ്റിനുള്ളിൽ വസിക്കാൻ ആവശ്യമായ പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്രകാരം രോഗം ഉത്ഭവിക്കുന്നു. ടൊബാക്കോ അഥവാ പുകയില ചെടിയെ ബാധിക്കുന്ന ഒരു നെമറ്റോഡ് വിരയാണ് മെലോഡിഗൈൻ ഇൻകോണിഷ്യ. ഇത് പുകയില ചെടിയുടെ വേരുകളിൽ അറ്റാക്ക് ചെയ്ത് താമസമുറപ്പിച്ച് റൂട്ട് നോട്ട് ഡിസീസ് ഉണ്ടാക്കുന്നു. സാധാരണഗതിയിൽ മണ്ണിൽ താമസിക്കുന്ന ഈ വിരകൾ പുകയില ചെടിയുടെ വേരുകൾക്കുള്ളിൽ കടന്നു ചെന്ന് താമസമുറപ്പിക്കുകയും ചെടിക്ക് വാട്ടമുണ്ടാക്കി പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു ഹോസ്റ്റിനുള്ളിൽ ഒരു പാരസൈറ്റ് ആധിപത്യം ഉറപ്പിക്കുന്നത് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. ആ പ്രോട്ടീൻ മിക്കവാറും ഒരു എൻസൈം ആയിരിക്കും. ഈ ഹോസ്റ്റിനുള്ളിൽ ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ എം ആർ എൻ എയെ പാരസൈറ്റ് സൃഷ്ടിക്കുന്നു. ഈ എം ആർ എൻ എ ട്രാൻസ്ലേഷൻ സംഭവിച്ചാണ് പ്രോട്ടീനായി മാറുന്നത്. അപ്പോൾ നാം ഈ എം ആർ എൻ എയെ തടസ്സപ്പെടുത്തിയാൽ തീർച്ചയായും ആ പ്രോട്ടീൻ ഉൽപ്പാദനം തടസ്സപ്പെടുത്താം. അതിലൂടെ പെസ്റ്റിൻ്റെ ആക്രമണം നമുക്ക് ചെറുക്കുകയും ചെയ്യാം. ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടുനോക്കാം. ഇതാണ് പാരസൈറ്റായ മെലോഡിഗൈൻ ഇൻകോണിറ്റ. ഇത് അതിൻ്റെ ഡി എൻ എ ആണ്. ആ ഡി എൻ എയിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ വഴി പാരസൈറ്റ് തന്റെ എം ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എം ആർ എൻ എ റൈബോസോമിൽ ചെന്ന് റൈബോസോമിൽ അറ്റാച്ച് ചെയ്ത് ട്രാൻസ്ലേഷൻ വഴി തനിക്കാവശ്യമായ പാരസൈറ്റിക് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു പാരസൈറ്റിന്റെ എം ആർ എൻ എയെ ട്രാൻസ്ലേഷൻ നടക്കുന്നതിൽ നിന്നും തടഞ്ഞാൽ തീർച്ചയായും ആ രോഗത്തെ നമുക്ക് തടയാൻ സാധിക്കും. ഇതിനുള്ള ഒരു ടെക്നിക്കാണ് ആർ എൻ എ ഇന്റർഫിയറൻസ്. ദിസ് മെത്തേഡ് ഇൻവോൾവ് സൈലൻസിംഗ് ഓഫ് എ സ്പെസിഫിക് എം ആർ എൻ എ ഡ്യൂ ടു എ കോംപ്ലിമെന്ററി ഡി എസ് ആർ എൻ എ മോളിക്യൂൾ ദാറ്റ് ബൈൻഡ്സ് ടു ആൻഡ് പ്രിവെന്റ്സ് ദ ട്രാൻസ്ലേഷൻ ഓഫ് എം ആർ എൻ എ ദാറ്റ് ഇസ് കോൾഡ് സൈലൻസിംഗ്. അതായത് പാരസൈറ്റിന്റെ എം ആർ എൻ എയെ അതിനനുരൂപമായ മറ്റൊരു എം ആർ എൻ എ ഉപയോഗിച്ച് ഒട്ടിച്ച് പാരസൈറ്റിക് എം ആർ എൻ എ ഹോസ്റ്റിനുള്ളിൽ ട്രാൻസ്ലേഷൻ നടത്തുന്നതിൽ നിന്നും തടയുന്ന രീതിയാണ് ആർ എൻ എ ഐ അഥവാ ആർ എൻ എ ഇന്റർഫിയറൻസ്. സാധാരണയായി യൂക്യാരിയോട്ടിക് സെല്ലുകളിൽ സെല്ലുലാർ ഡിഫൻസ് അഥവാ കോശ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ആർ എൻ എ ഐ അഥവാ ആർ എൻ എ ഇന്റർഫിയറൻസ്. ആർ എൻ എ വൈറസുകളിൽ നിന്നുള്ള ഇൻഫെക്ഷൻ നിർവീര്യമാക്കാനും ട്രാൻസ്പോസോൺസ് അഥവാ റിപ്പീറ്റഡായി സ്ഥിതി ചെയ്യുന്ന ക്രോമസോമുകളുടെ പ്രവർത്തനത്തെ തടയാനും വേണ്ടിയാണ് ആർ എൻ എ ഐ ഉപയോഗിക്കപ്പെടുന്നത്. ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടുനോക്കാം. നെമറ്റോഡിന്റെ ഡി എൻ എ ഒരു പാരസൈറ്റിക് എം ആർ എൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എം ആർ എൻ എയെ നാം അതിന് അനുരൂപമായ മറ്റൊരു എം ആർ എൻ എ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്ത് നിശബ്ദമാക്കുന്നു അഥവാ നിർവീര്യമാക്കുന്നു. ഈ ബൈൻഡ് ചെയ്യുന്ന ആർ എൻ എയെ സ്മോൾ ഇന്റർഫിയറിംഗ് ആർ എൻ എ എന്നാണ് വിളിക്കുന്നത്. ഈ ബൈൻഡ് ചെയ്ത രൂപത്തിൽ അതിന് റൈബോസോമിൽ ചെല്ലാനും ട്രാൻസ്ലേഷൻ നടത്താനും സാധിക്കുന്നില്ല. ഏതൊരു എം ആർ എൻ എയും ഡി എൻ എയിൽ നിന്നാണല്ലോ ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റിനുള്ളിലുള്ള എസ് ഐ ആർ എൻ എ സൃഷ്ടിക്കപ്പെടാനും ഒരു ഡി എൻ എ വേണം.
അത്തരം ഡി എൻ എയെ നെമറ്റോഡ് സ്പെസിഫിക് ഡി എൻ എ അഥവാ നെമറ്റോഡ് സ്പെസിഫിക് ജീൻ എന്ന് വിളിക്കാം. അഗ്രോബാക്ടീരിയം എന്ന ബാക്ടീരിയയെ ഉപയോഗിച്ച് നെമറ്റോഡ് സ്പെസിഫിക് ജീനുകൾ നമുക്ക് ടൊബാക്കോ പ്ലാന്റിനുള്ളിൽ എത്തിക്കാം. നെമറ്റോഡ് സ്പെസിഫിക് ജീനുകൾ അഗ്രോബാക്ടീരിയത്തിൻ്റെ ടി ഐ പ്ലാസ്മിഡിലാണ് വെച്ചു കൊടുക്കുന്നത്. ഇപ്രകാരം ഫോം ചെയ്യുന്ന ടി ഐ പ്ലാസ്മിഡിനെ നാം പ്ലാന്റ് സെല്ലിനുള്ളിലേക്ക് എത്തിക്കുന്നു. പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിൽ ഇത് ഈ ഡി എൻ എ ട്രാൻസ്ക്രിപ്ഷൻ സംഭവിച്ച് രണ്ട് എം ആർ എൻ എ സ്ട്രാൻഡുകൾ ഉണ്ടാകുന്നു. ഈ എം ആർ എൻ എ സ്ട്രാൻഡുകളെ ഡി എസ് ആർ എൻ എ എന്നാണ് പറയുന്നത്. ഇതിലൊരു സ്ട്രാൻഡ് സെൻസ് ആർ എൻ എ എന്നും മറ്റൊന്നിനെ ആൻറ്റി സെൻസ് ആർ എൻ എ എന്നും വിളിക്കുന്നു. ഇപ്രകാരം ഫോം ചെയ്യുന്ന ഡബിൾ സ്ട്രാൻഡഡ് ആർ എൻ എ പാരസറ്റിക് എം ആർ എൻ എക്ക് അനുരൂപമായതിനാൽ അതുമായി ഒട്ടിച്ചേർന്ന് അഥവാ ഇന്റർഫിയർ ചെയ്ത് ആ എം ആർ എൻ എയെ സൈലന്റ് ആക്കി മാറ്റുന്നു. അനന്തരഫലമായി പാരസൈറ്റിന് ഒരിക്കലും ഇത്തരം ഇന്റർഫിയറിംഗ് ജീനുകൾ ഉള്ള ട്രാൻസ്ജെനിക് പ്ലാന്റുകളിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ടെക്സ്റ്റ് ബുക്കിലെ ചില നിർവചനങ്ങൾ നമുക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പറയുന്നു, ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ അഥവാ ഡി എസ് ആർ എൻ എ പാരസൈറ്റിന്റെ എം ആർ എൻ എയുമായി അറ്റാച്ച് ചെയ്ത് അതിനെ സൈലന്റ് ആക്കുന്നു. ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എ എന്ന് പറയുമ്പോൾ ഇതാ ഈ ഒരു സ്ട്രക്ചറാണ്. ഇതിനെങ്ങനെയാണ് മറ്റൊരു ആർ എൻ എ മറ്റൊരു എം ആർ എൻ എയുമായി അറ്റാച്ച് ചെയ്ത് അതിനെ നിർവീര്യമാക്കാനായിട്ട് സാധിക്കുന്നത്, നിശബ്ദമാക്കാൻ സാധിക്കുന്നത്? നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഡബിൾ സ്റ്റാൻഡേർഡ് ആർ എൻ എകൾ ഒരു പ്രോട്ടീനുമായി അറ്റാച്ച് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു സ്ട്രാൻഡ് വേർപെട്ട് പോകുന്നു. അങ്ങനെ ഒരു സിംഗിൾ സ്ട്രാൻഡും ഈ പ്രോട്ടീനും ഉൾപ്പെട്ട ഒരു കോംപ്ലക്സ് അവിടെ രൂപം കൊള്ളുന്നു. ഇതിനെ പറയുന്ന പേരാണ് റിസ്ക് അഥവാ ആർ എൻ എ ഇൻഡ്യൂസ്ഡ് സൈലൻസിംഗ് കോംപ്ലക്സ്. ഈ ഒരു സിംഗിൾ സ്ട്രാൻഡായിരിക്കുന്ന ഈ ഒരു കോംപ്ലക്സ് ആണ് പാരസൈറ്റിൻ്റെ എം ആർ എൻ എയുമായി അറ്റാച്ച് ചെയ്യുന്നതും അതിനെ സൈലന്റ് ആക്കി മാറ്റുന്നതും. ഇതാണ് ആർ എൻ എ ഇന്റർഫിയറൻസ്. ആർ എൻ എ ഇൻഡ്യൂസ്ഡ് സൈലൻസിംഗ് കോംപ്ലക്സ് അഥവാ റിസ്ക് പാരസൈറ്റിൻ്റെ എം ആർ എൻ എയുമായി അറ്റാച്ച് ചെയ്യുന്നു. അത് പാരസൈറ്റിൻ്റെ എം ആർ എൻ എയെ ബ്രേക്ക് ചെയ്ത് കളയുന്നു. അതുമല്ലെങ്കിൽ ഈ കോംപ്ലക്സ് റൈബോസോമിനെ എം ആർ എൻ എയുമായി അറ്റാച്ച് ചെയ്തതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു. ഇപ്രകാരമാണ് ആർ എൻ എ ഇന്റർഫിയറൻസ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് നാം പഠിച്ചത് ഒന്ന് ഗ്രീൻ റെവല്യൂഷൻ, പിന്നെ മറ്റൊന്ന് പെസ്റ്റ് റെസിസ്റ്റൻസ് സൃഷ്ടിക്കുന്നതിനുള്ള രണ്ട് മെത്തേഡ്സ്. അതിലൊന്ന് ബി ടി ജീനുകൾ ഉപയോഗിച്ചിട്ടുള്ള റെസിസ്റ്റൻസ്, മറ്റൊന്ന് ആർ എൻ എ ഇന്റർഫിയറൻസ് ഉപയോഗിച്ച് പെസ്റ്റുകളിൽ നിന്നും രക്ഷ നേടുന്നതിനുള്ള രീതി. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. നന്നായിട്ട് പഠിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. താങ്ക് യു.